ഹലോ, അസ്സലാമു അലൈക്കും. മുസാഫർ വേവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൽബഹയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഒരു സിപ്പ് ലൈൻ സന്ദർശിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫുൾ കോട തന്നെയാണ്. അബഹയിലും അൽബഹയിലും ഒക്കെ സെയിം കണ്ടീഷനാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നിന്നാലേ നമുക്ക് ഈ റോപ്പിൽ പോകുന്ന ആളുകളെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. സംഭവം ഫുള്ള് കോടയാണ്. നോക്കൂ, നിങ്ങൾ ചുറ്റും ഒന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം, അത്രക്കും കോടയാണ്. ഫുള്ള് മഞ്ഞ് വീണിട്ട് ചെറിയ മഴയുണ്ട്. മഴ വീഴുമ്പോഴേക്കും ഈ ഒരു കോട സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ വരുന്നത്. ഇപ്പം പോകാൻ ഏകദേശം രണ്ടാൾക്കാർ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കോട ഇല്ലെങ്കിൽ കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. പക്ഷേ ഇപ്പോൾ കോട ആയതുകൊണ്ട് മുന്നിലേക്കൊന്നും കാണുന്നില്ല. ഇവിടെ 120 റിയാലാണ് ഒരാൾക്കുള്ള ഫീസ് വരുന്നത്. ഇതിൻ്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ താഴത്തെ ഒരു സെൻറ്റർ ഉണ്ട്, അവിടെയാണ്. അവിടെ ക്യാഷ് അടച്ചതിന് ശേഷം അവർ അവരെ ട്രക്കിൽ മുകളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. മുകളിൽ പറഞ്ഞാൽ ഫുള്ള് ഈ ഇസഡ് പോലെയുള്ള ചുരമാണ് സംഭവം. ഇത് ഈ ഹിൽ ടോപ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് അവരെ ട്രക്കിൽ അവർ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആളുകളെ താഴോട്ടേക്ക് റോപ്പിൽ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം വരുന്നത്. ഏകദേശം ഇതൊരു 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോപ്പാണ് വരുന്നത്. പക്ഷെ നമ്മൾ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ക്യാമറയിലൊന്നും ഇതിൽ കാണൂല, കാരണം കോട ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണൂല. നമ്മൾ വെറുതെ ഇങ്ങനെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭംഗിയൊന്നും ശരിക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ കയറാതെ ഒഴിവാവുകയാണ് ചെയ്തത്. നല്ല ഒരു സെക്യൂരിറ്റി ഫെസിലിറ്റി ആണ് കേട്ടോ അവിടെ ഉള്ളത്. കാരണം ഫുള്ളായിട്ട് ബെൽറ്റ് ഇട്ട് ബാക്കിലൊരു കയറ് എക്സ്ട്രാ വേറെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് കൈ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൂടി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഹാങ് ചെയ്ത് ശരിക്കും നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. എത്ര 1 കിലോമീറ്ററും പിന്നെ എത്ര റോപ്പ് ശരിക്കും ഇത് പിന്നെ ഒന്നായിട്ട് ഫോഗായിട്ട് ഒന്നും കാണില്ല, ചുറ്റുള്ള ഒന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നല്ല തണുപ്പാണ്. ഇവിടെ ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, പെണ്ണുങ്ങളും ഈ റോപ്പിൽ പോകുന്നുണ്ട്. കാരണം അവരും കൂടെ തന്നെ കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ സൗദികളും പോകുന്നുണ്ട്, അതുപോലെ തന്നെ കൂടുതലും ഫിലിപ്പൈൻസുകളാണ് ഈ ഒരു റോപ്പിൽ പോകുന്നതായിട്ട് കണ്ടത്. അവിടെ വരെ പ്രശ്നം ഉണ്ടാവില്ല, അതിനുശേഷം ഭയങ്കര അപ്പൊ അൽബഹക്ക് വരുന്ന ആളുകൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. കാരണം ഇവിടെ കോട ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റോപ്പിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്ര അടിപൊളി കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഗായ്സ്, ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര ഫോഗാണ്. നമ്മൾ ഈ ഒരു കേബിൾ ട്രബിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരാൾക്ക് 120 റിയാലാണ്.
ഉള്ള ചാർജ് വരുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിന്റെ വേറൊരു വ്യൂസ് കൂടി കാണാം. അപ്പൊ ഇതാണ് ആ ഹിൽ ടോപ്പിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ശരിക്കും ഇവിടെ വന്നാല്. കാരണം റിയാദിന്റെ ആ നമ്മളെ ചൂടിന്ന് തണുപ്പിലേക്ക് വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് അത് ചൂടത്ത് നിന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. കാരണം അത് അത്രക്കും രസമാണ് ഇവിടെ. പിന്നെ ഇവിടെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു റോപ്പ് മിസ് ചെയ്യാതിരിക്കുക. ഇവിടെ വരുന്നതിന് മുന്നേ ഈ നല്ല തണുപ്പുള്ള ടൈമാണ് തന്നെ നമ്മൾ അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. കാരണം വെറും ടീഷർട്ട് ഇട്ടിട്ട് മാത്രമൊന്നും നമ്മൾ റോപ്പിൽ പോകരുത്. കാരണം അത് ഹാർട്ടിന് നല്ല തണുപ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വേറെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ ഈ റോപ്പിൽ പോകാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴി ഫുള്ള് ചുരം ഇറങ്ങുന്ന ഒരു റോഡാണിത്. ചുറ്റും നമ്മൾ ശരിക്കൊന്നും കാണുന്നില്ല, നല്ല ഫോഗ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മാ അസ്സലാമ.